അല്ലെങ്കിലും ഈ പുകച്ച് പുറത്ത് ചാടിക്കാൻ ഈ കോൺഗ്രസ്സുകാരും യു ഡി എഫുകാരും മിടുക്കരാണ്. അത് ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് കാപ്പൻ്റെ കാര്യത്തിൽ. പാലായെ ചൊല്ലി ഇടതുമുന്നണി വിട്ട കാണിസി കാപ്പൻ അക്ഷരാർത്ഥത്തിൽ ത്രിശങ്കുവിലായി. എൻ സി പി വിട്ട് അദ്ദേഹം രൂപീകരിച്ച നാഷണലിസ്റ്റ് കോൺഗ്രസ് കേരള പാർട്ടിയുടെ മുന്നണി പ്രവേശനത്തെക്കുറിച്ച് യു ഡി എഫ് ചർച്ച ചെയ്യാൻ പോലും തയ്യാറായില്ല. മുന്നണി പ്രവേശവും രണ്ട് സീറ്റുകളും പ്രതീക്ഷിച്ച് നിൽക്കുന്ന കാപ്പൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. കാപ്പന് പാലാ സീറ്റ് നൽകും, എന്നാൽ മുന്നണി പ്രവേശം ധൃതി പിടിച്ച് നടത്തേണ്ട എന്നാണ് യു ഡി എഫ് നേതാക്കളിലിടയിലെ ധാരണ. കാപ്പനെ മുന്നണിയുടെ ഘടകകക്ഷിയാക്കുന്നതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തർക്കമുണ്ട്. കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളിക്കും കൂട്ടർക്കും കാപ്പനെ മുന്നണിയുടെ ഭാഗമാക്കുന്നതിനോട് ഒരു യോജിപ്പുമില്ല. അവർ കോൺഗ്രസിൻ്റെ ഭാഗമാകട്ടെ എന്നാണ് മുല്ലപ്പള്ളിയുടെ നിലപാട്. അത് മുല്ലപ്പള്ളി നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഘടകകക്ഷിയാക്കിയാൽ എൻ സി പിയിൽ നിന്നും കൂടുതൽ പേരെ അടർത്തിയെടുക്കാമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം. കാപ്പൻ്റെ പാർട്ടിയെ ഇപ്പോൾ ഘടകകക്ഷിയാക്കിയാൽ അതിന് അനുസൃതമായ പരിഗണന യു ഡി എഫിൽ നൽകേണ്ടി വരും. ഭരണം ലഭിച്ചാൽ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ആവശ്യങ്ങൾ ഉയരും. അത് മുൻകൂട്ടി കണ്ടാണ് കാപ്പനെ ഘടകകക്ഷിയാക്കുന്നതിന് പകരം തൽക്കാലം സഹകരിപ്പിക്കാൻ മാത്രം യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത്. സീറ്റ് വീതം വയ്പിൽ പാലായി ഉൾപ്പെടെയുള്ള മൂന്നെണ്ണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഒരെണ്ണം കൂടിയെങ്കിലും ലഭിക്കുമെന്നാണ് കാപ്പൻ്റെ നിലപാട്. എന്നാൽ പാല മാത്രമേയുള്ളൂവെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. കഴിഞ്ഞ യു ഡി എഫ് യോഗം പ്രധാനമായും പ്രകടന പത്രികയുടെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാകാത്തതിനാൽ സീറ്റ് വിഭജനക്കാര്യം അന്തിമമായി പ്രഖ്യാപിക്കാനുമായില്ല. സീറ്റ് വിഭജനം അന്തിമഘട്ടത്തിലാണെന്നും എത്രയും വേഗം പൂർത്തിയാക്കണമെന്നുമാണ് രമേശ് ചെന്നിത്തല അറിയിച്ചത്. മാണി സി കാപ്പൻ മാത്രമല്ല യു ഡി എഫ് ഘടകകക്ഷിയാകാൻ കാത്തു നിൽക്കുന്നത്. തമ്പാൻ തോമസിൻ്റെ സോഷ്യലിസ്റ്റ് പാർട്ടിയും രാജൻ ബാബുവിൻ്റെ ജെ എസ് എസും ബി ജെ എസും തുടങ്ങി ഒരു ഡസനോളം പാർട്ടികൾ ക്യൂവിലാണ്. കാപ്പനെ എൽ ഡി എഫിൽ നിന്നും പുറത്ത് ചാടിക്കാൻ ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ കോൺഗ്രസ് നൽകിയിരുന്നു. ഘടകകക്ഷിയാക്കാം, എൽ ഡി എഫിൽ മത്സരിച്ച 4 സീറ്റുകൾ തരാം, ബോർഡ് കോർപ്പറേഷൻ വിഭജനം നടത്തുമ്പോൾ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ തരാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ഈ മധുര വാക്കുകൾ കേട്ട് എടുത്തു ചാടി ഓടിക്കിതച്ച് വന്ന കാപ്പനെ ഇപ്പോൾ ആർക്കും വേണ്ട. വലിയ കൊട്ടും കുരവയുമായി എത്തിയ കാപ്പനെ ആരും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കാപ്പൻ വിളിച്ചാൽ പോലും ആരും എടുക്കാത്ത സ്ഥിതിയായി. ഇനിയാണ് പൂരം കാണാൻ പോകുന്നത്. പാലായിൽ യു ഡി എഫ് പിന്തുണയോടെ കാപ്പൻ മത്സരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പോലും കോൺഗ്രസുകാർ സഹകരിക്കുന്നില്ല. കാപ്പനോ സ്വന്തം പാർട്ടിയിൽ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കാൻ ആളില്ല. പല ബൂത്തുകളിലും അഭ്യർത്ഥന പോലും കൊടുക്കാൻ പ്രവർത്തകരില്ല. പോളിംഗ് ദിവസം പല ബൂത്തുകളിലും പോളിംഗ് ഏജൻറ്റുമാരായി ഇരുത്താൻ പോലും ആളില്ല. പോളിംഗ് കഴിഞ്ഞു, വോട്ടെണ്ണൽ തുടങ്ങി. രാവിലെ 8 മണിയാകുമ്പോഴേ കാപ്പൻ്റെ കാര്യത്തിൽ തീരുമാനമായി. കാപ്പൻ വീട്ടിൽ പോയിക്കൊള്ളും. അന്ന് മുതൽ രാഷ്ട്രീയ വനവാസവും കാപ്പൻ തുടങ്ങും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അരയും തലയും മുറുക്കിയെടുത്ത് എൽ ഡി എഫ് പ്രവർത്തകർ എന്തിനും ഏതിനും കൂടെയുണ്ടായിരുന്നു കാപ്പൻ്റെ. യു ഡി എഫുകാർ ബൂത്ത് തലത്തിൽ പ്രവർത്തനത്തിന് ഇറങ്ങണമെങ്കിൽ പണം മുടക്കണം. എൽ ഡി എഫിന് അത് വേണ്ട. ഈ തെരഞ്ഞെടുപ്പോടെ കാപ്പന് മനസ്സിലാകും എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം. ഏതായാലും കാത്തിരുന്ന് കാണാം.